back to our channel, Geethus Hair Care. ഇന്നത്തെ കിടിലും ടിപ്പ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഉള്ളു കൂട്ടാനായിട്ടുള്ള കുറച്ച് നാച്ചുറൽ സൂത്രപ്പണികളായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിനുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക. അതുപോലെ നമ്മൾ മുടി വളർച്ചയ്ക്കായിട്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് ഹെയർ ഗ്രോത്ത് പാക്ക്, ഹെയർ ഓയില്, ഹെയർ ജെല്ല്, സ്കിൻ വൈറ്റിംഗ് ഓയിൽ, സ്കിൻ വൈറ്റിംഗ് പാക്ക്, ജെല്ലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ, റേറ്റ് എങ്ങനെയാണ്, ഇത് ഉപയോഗിച്ചവരുടെ റിസൾട്ട് എന്താണെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ ചാനലിന് ഭയങ്കരമായിട്ട് വ്യൂസ് കുറവാണ്. അപ്പൊ വ്യൂസ് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് ഇനിയും എന്റെ ചാനലും വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനായിട്ട് അത് മറക്കരുത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് മുടിയുടെ തിക്നെസ് പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട്. അപ്പൊ ഈ മുടിയുടെ തിക്നെസ് എങ്ങനെ പെട്ടെന്ന് കൂട്ടാം എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഈ പറയുന്ന 10 നാച്ചുറൽ ടിപ്സിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും നിങ്ങൾ ദിവസം ചെയ്യുക. ഇപ്പൊ എല്ലാ ദിവസം ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്നിടവിട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ ചെയ്താലും മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പ് തരുന്ന 10 നാച്ചുറൽ ടിപ്സ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നാളും ചെയ്തിരിക്കുന്ന നാച്ചുറൽ ടിപ്സ് എല്ലാം ഇതിൽ ചിലപ്പോൾ കയറി വരാം. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല, കാരണം ആ പറഞ്ഞിരിക്കുന്ന ടിപ്സ് എല്ലാം നമ്മുടെ മുടിയുടെ ഉള്ളിൽ കൂട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ റിറ്റേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ആരും കമന്റ് ചെയ്യരുത് കേട്ടോ. കാരണം മുടിക്ക് ഉള്ളു കൂട്ടാനായിട്ട് സഹായിക്കുന്ന എല്ലാ നാച്ചുറൽ ടിപ്സും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പൊ നമ്മുടെ മുടിയുടെ ഉള്ളു കൂട്ടാനായിട്ടുള്ള ഏറ്റവും നല്ല നാച്ചുറൽ ടിപ്സിൽ ഫസ്റ്റ് തന്നെ വരുന്നതാണ് പൊട്ടറ്റോ. പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഹെയർ പാക്ക് എല്ലാവരും ചെയ്തെന്ന് വിചാരിക്കുന്നു. പൊട്ടറ്റോ നമുക്ക് ഉണ്ടാകുന്ന മുടിയുടെ ഉള്ളു തിക്ക് കൂട്ടാനായിട്ട്, ഇരട്ടിയാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പൊട്ടറ്റോ. പൊട്ടറ്റോ ഹെയർ പാക്ക് എങ്ങനെയാണെന്ന് പല ആളുകൾക്കും അറിയാം. നമ്മുടെ ചാനലിൽ നമ്മൾ രണ്ടു മൂന്ന് വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വെറുതെ ഒരു പൊട്ടറ്റോ എടുത്ത് അരച്ച് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും പുരട്ടി കൊടുക്കുക. ഒരു 30 മിനിറ്റ്സോ 1 hour ഒക്കെ കഴിയുമ്പോൾ കഴുകി കളയുക. ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. ഈ പറയുന്ന 10 നാച്ചുറൽ ടിപ്സ് ഉപയോഗിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ കെമിക്കൽ വാഷ് ഒഴിവാക്കേണ്ടതാണ്, എന്നാലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. പൊട്ടറ്റോ ഹെയർ പാക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആഴ്ചയിൽ 3 വട്ടം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിയുടെ തിക്നെസ് വളരെ എളുപ്പത്തിൽ കൂട്ടാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി. ഈ സവാളയുടെയോ ചെറിയ ഉള്ളിയുടെയോ നീര് വെച്ചിട്ട് സ്കാൾപ്പ് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കാൾപ്പിൽ റീഗ്രോത്ത് ഉണ്ടാവും. പുതിയ മുടികൾ കിളിർക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മുടിയുടെ തിക്നെസ് കൂട്ടാനായിട്ട് പറ്റും. സവാളയോ ചെറിയ ഉള്ളിയോ ഇതിൽ ഏതെങ്കിലും നീരെടുത്തിട്ട്, തലനീരർക്കും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ നീരെടുത്ത് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി തലനീരർക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, കുളിക്കുന്നതിന് 1 മണിക്കൂർ 1 മണിക്കൂർ മുൻപായിട്ട് ഇത് വെച്ച് മസാജ് ചെയ്താൽ മതി. ഇതും നമുക്ക് ആഴ്ചയിൽ 3 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. കെമിക്കൽ വാഷ് ഒഴിവാക്കാനായിട്ട് ആരും മറക്കരുത്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഉലുവ, ഫെനുഗ്രീക്. എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാകുന്നതാണ് ഫെനുഗ്രീക്. 1 or 2 tablespoons എടുത്ത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ആ വെള്ളത്തോട് കൂടി തന്നെ ഉലുവ അരച്ച് നല്ല പേസ്റ്റ് പോലെയുള്ള ഉലുവ എടുത്തിട്ട് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും തേച്ച് കൊടുക്കുക. ഒരു 1 or 1.5 hours കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാം. ബക്കറ്റ് വാഷ് ചെയ്ത് തല ക്ലീൻ ആക്കാനായിട്ട് ആരും മറക്കരുത്, അല്ലെങ്കിൽ ഡാൻഡ്രഫ് വരും. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് തലമുടിയുടെ ഉള്ളു കൂട്ടാനായിട്ടുള്ള അടുത്ത ടിപ്പ് ചെമ്പരത്തി താളിയാണ്. ചെമ്പരത്തി കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട. ചെമ്പരത്തി താളിയുടെ സെയിം റിസൾട്ട് തരുന്നതാണ് പേരയില അല്ലെങ്കിൽ മുരിങ്ങയില. ഇതിൽ ഏതെങ്കിലും ഒരു താളി നിങ്ങൾ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മാറ്റി മാറ്റി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഉപയോഗിച്ച് ഒരു 1 month തന്നെ നിങ്ങളുടെ മുടിയുടെ ഉള്ളിൽ ഇരട്ടിക്കാനായിട്ട് സഹായിക്കും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡ് ജെല്ലാണ്. ഫ്ലാക്സീഡ് ജെല്ല് വെച്ചിട്ട് ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്ലാക്സീഡ് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം, ചണവിത്ത് എന്നാണ് ഇതിന്റെ മലയാളത്തിലുള്ള വേർഡ്. ഇനി ഈ ചണവിത്ത് കാണാനായിട്ട് നമ്മുടെ മുതിര പോലെയാണ് ഇരിക്കുക. അല്പം ചണവിത്ത് എടുത്തിട്ട്, അതായത് 1 tablespoon ചണവിത്ത് എടുത്ത് 1 cup വെള്ളത്തിലിട്ട് നന്നായി തീ സിമ്മിലിട്ട് തിളപ്പിക്കുക. അപ്പൊ തന്നെ നമ്മുടെ ജെല്ല് റെഡിയായി കിട്ടും. അത് തണുത്തതിന് ശേഷം നമ്മുടെ മുടിയിൽ പുരട്ടി കൊടുക്കുക. സ്കാൾപ്പിലും പുരട്ടി നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 3 or 4 days കൂടുമ്പോഴൊക്കെ നമ്മൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയുടെ തിക്നെസ് കൂട്ടാനായിട്ട് പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഹെന്നയാണ്. ഹെന്ന പലർക്കും ചെയ്യാൻ പേടിയുള്ള കാര്യമാണ്. കാരണം ഹെന്ന ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ കറുപ്പ് പോകുമോ, മുടി ചെമ്പിക്കോ എന്നൊക്കെ പലർക്കും ടെൻഷനുണ്ട്. യാതൊരു ഒക്കെ പേടിയും കൂടാതെ തന്നെ നമുക്ക് ഹെന്ന ഉപയോഗിക്കാവുന്നതാണ്. പ്യുവർ ഹെന്ന വാങ്ങിയാൽ മതി. പ്യുവർ ഹെന്ന ബ്രാൻഡ് നമ്മൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, 100% പ്യുവർ ഹെന്ന എന്നുള്ളത്. ആ ബ്രാൻഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിക്ക് യാതൊരു ഒക്കെ കേടും കൂടാതെ ബ്ലാക്ക് കളറൊന്നും പോകാതെ തന്നെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് പറ്റും. ഹെന്ന ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളൊരു കാര്യം ചേർക്കേണ്ടതുണ്ട്, മുട്ട. മുട്ട ചേർക്കുന്നതും നമ്മുടെ മുടിയുടെ തിക്നെസ് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. മുട്ട വെച്ചിട്ടുള്ള എല്ലാ ഹെയർ പാക്കും നമ്മുടെ സ്കാൾപ്പിന് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പോലെയാണ്, മുടിക്ക് നന്നായിട്ട് വളർച്ച കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാളും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്,
വേറെ നല്ല മുൾട്ടാണി മീട്ടി. മുൾട്ടാണി മീട്ടി ഹെയർ പാക്ക് എന്ന് പറയുന്നത് മുടി സ്ട്രോങ് ആകാനായിട്ട്, മുടി പൊട്ടിപ്പോകാതിരിക്കാനായിട്ട്, മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് മുൾട്ടാണി മീട്ടി ഹെയർ പാക്ക്. മുൾട്ടാണി മീട്ടി ഹെയർ പാക്ക് പക്ഷേ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് കുറച്ച് മുടി ഡ്രൈ ആക്കുന്നതാണ്. ആ ഡ്രൈനെസ് മാറ്റാനായിട്ട് അല്പം തൈരോ നാളികേര പാലോ ചേർത്തിട്ട് മുൾട്ടാണി മീട്ടി ഹെയർ പാക്ക് ചെയ്യുകയാണെങ്കിൽ മുടി സ്ട്രോങ് ആകും, മുടി പൊട്ടിപ്പോകില്ല, മുടി വളർച്ച ഇരട്ടിക്കും. ഇനി അടുത്ത ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന സംഭവമാണ് തൈര്. തൈര് വെച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിന് നല്ല തണവ് കിട്ടും. തണവ് കിട്ടുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ എല്ലാം പോയി, ഡാൻഡ്രഫ് എല്ലാം പോവാനായിട്ട് നല്ലതാണ്. തൈരിൽ അല്പം നാരങ്ങാനീര് ചേർത്തിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഡെഡ് സ്കിൻ ഒക്കെ പെട്ടെന്ന് തന്നെ പോയി സ്കാൽപ്പിന് നല്ല ഉണർവ് ഏകാനായിട്ട് അതുപോലെ തന്നെ മുടി വളർച്ച കൂട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. തൈര് പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് കോൾഡ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾ വാഷ് ചെയ്യണം, അല്ലാത്തവരാണെങ്കിൽ 30 മിനിറ്റ്സ് ഒക്കെ വെക്കാം. അടുത്തതായിട്ട് പറയുന്ന ഹെയർ കെയർ ടിപ്പ് എന്ന് പറയുന്നത് കറിവേപ്പില വെച്ചിട്ടാണ്. കറിവേപ്പിലയും നമ്മുടെ മുടിയുടെ ഉള്ളു കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കറിവേപ്പില വെച്ചിട്ടുള്ള ഹെയർ ടോണിക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി വളർച്ച കൂട്ടാനായിട്ട് പറ്റും. കറിവേപ്പില വെച്ചിട്ടുള്ള ഹെയർ ടോണിക്കിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വീഡിയോയിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക, അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക, തീ സിമ്മിലിടുക. ആ 2 കപ്പ് വെള്ളം 1 കപ്പ് ആവുന്നതുവരെ തിളപ്പിച്ചുകൊണ്ടിരിക്കുക. 1 കപ്പ് ആയതിനു ശേഷം ആ വെള്ളം ചൂടാറി നമ്മുടെ തലമുടി കഴുകിയതിനു ശേഷം ആ വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൾപ്പ് മസാജ് ചെയ്യുക, ആ വെള്ളം കൊണ്ട് കഴുകുക. ഇങ്ങനെ ചെയ്യുന്നത് മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടും. അപ്പൊ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മുടി വളർച്ച, മുടിയുടെ തിക്ക് ഇരട്ടിയാകാനായിട്ടുള്ള 10 നാച്ചുറൽ ടിപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ 10 എണ്ണം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം, അല്ല നിങ്ങൾക്ക് ഏതൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യുക, തീർച്ചയായിട്ടും റിസൾട്ട് ഉറപ്പാണ്. ഈ പറഞ്ഞിരിക്കുന്ന 10 കാര്യത്തിൽ 1, 2, 3, 4 ഒക്കെയും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് ഈ നാച്ചുറൽ ടിപ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒത്തിരി യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചും എനിക്ക് നല്ല സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ FBയിലും ഫ്രണ്ട്സിനും കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസ് നന്നാക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സജഷൻസ് അത്യാവശ്യമാണ്. അപ്പൊ വ്യൂസ് കൂട്ടാനായിട്ട് എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്നുള്ള സജഷൻസ് നമ്മുടെ കമന്റ്സിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ